വെൽക്കം ടു റെഡ് ഫ്ലെയിംസ് കിച്ചൺ. ഇന്ന് ഇളനീർ കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇത് പാർട്ടിക്കെല്ലാം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ആയിരിക്കും. ഇത് നമ്മൾ രണ്ട് ലെയറിലാണ് ഉണ്ടാക്കുന്നത്. ഇളനീർ കാമ്പും പാലും എല്ലാം വെച്ചിട്ടൊരു ഫസ്റ്റ് ലെയറും ഇതിന്റെ വെള്ളവും ഫ്രൂട്ട്സും എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ലെയറും കൂടെയാണ് ചെയ്യുന്നത്. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കരിക്കാണ്. കരിക്ക് പാല്, പാൽപ്പൊടി, പഞ്ചസാര, ജെലാറ്റിൻ, വാനില എസൻസ്, ഇത്രയാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇത് കരിക്ക് ഒരു കപ്പുണ്ട്. അരയ്ക്കാൻ പാകത്തിന് മീഡിയം കഷ്ണങ്ങളാക്കിയതാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് പഞ്ചസാര, 6 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. പാൽപ്പൊടി ചേർക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് 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 കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും മതി. 1/2 ടീസ്പൂൺ വാനില എസൻസ്. ഈ പുഡിംഗിലേക്ക് നമ്മൾ 1 കപ്പ് പാലാണ് എടുക്കുന്നത്. ഇത് അരയാൻ എളുപ്പത്തിനായിട്ട് ആദ്യം കുറച്ച് പാലിൽ അരച്ച ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് ലെയർ ഉണ്ടാക്കി അത് സെറ്റ് ആകാൻ വെച്ച ശേഷമാണ് സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഈ ലെയറിനുള്ള ജെലാറ്റിൻ മാത്രമാണ് ഒരുക്കുന്നത്. 4 ടീസ്പൂൺ ജെലാറ്റിൻ ആണ്, പ്ലെയിൻ ജെലാറ്റിൻ ആണ്. ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം. ഒട്ടും തരിയില്ലാതെ വേണം ഉരുക്കിയെടുക്കാനായിട്ട്. ജെലാറ്റിൻ ഉരുകിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള കരിക്കിന്റെ മിക്സ് ആണ്. ജെലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലെയർ. ഇതിനെ നമുക്ക് പുഡിംഗ് മോൾഡിൽ ഒഴിച്ച് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പുഡിംഗ് 2 മോൾഡിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഈ മിക്സിന് ഒട്ടും തന്നെ ചൂടില്ലാത്തത് കാരണം ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. അടുത്ത ലെയർ ഉണ്ടാക്കി ഒഴിക്കാനാകുമ്പോഴത്തേക്കും സെറ്റായി കിട്ടും. അപ്പൊ നമുക്കിനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ചെയ്യാം, അതായത് ഗ്ലാസ് ലെയർ. അതിനുള്ള ജെലാറ്റിൻ ആണ് 2 ടീസ്പൂൺ ഉണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് കരിക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാം. കരിക്ക് വെള്ളം കുറച്ച് ക്ലിയർ കുറവായിരിക്കും, പക്ഷെ അത് നമ്മൾ 1 കപ്പിൽ ഒഴിച്ച് 1-2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്നാല് ആ കലക്കെല്ലാം അടിയിൽ സെറ്റിലായി ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ടുള്ള കരിക്ക് വെള്ളം കിട്ടും. ഇതിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് പഞ്ചസാര അലിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മളെ ടോപ്പ് ലെയർ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പുഡിംഗ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിന് മേലെ ആയിട്ട് പതുക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കരിക്ക് വെള്ളം മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്ത് ജെലാറ്റിൻ ആഡ് ചെയ്തത് കൊണ്ടാണ് ചെറിയൊരു കളർ ചേഞ്ച് ഉള്ളത്, പക്ഷെ അത് സെറ്റായി വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വരും. ഞാൻ ഈ പുഡിംഗ് 2 പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുഡിംഗ് നമുക്കിനി സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും, പക്ഷെ തണുക്കാനായിട്ട് 1-2 മണിക്കൂർ എടുക്കും. ഇപ്പോൾ നമ്മളെ പുഡിംഗ് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നമ്മൾ ജെലാറ്റിൻ യൂസ് ചെയ്ത് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കൃത്യമായി സെറ്റായി കിട്ടാനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പുഡിംഗ്സ് റെഡിയാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് ഏകദേശം എത്ര ക്വാണ്ടിറ്റി ഉണ്ട് നോക്കിയിട്ട് അതിന് കണക്കാക്കിയിട്ട് ജെലാറ്റിൻ എടുത്താൽ മതി. അതായത് നമ്മളിപ്പോൾ 1 കപ്പ് പുഡിംഗ് മിക്സാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ ജെലാറ്റിൻ മതി. 2 കപ്പാണെന്നുണ്ടെങ്കിൽ 3 ടീസ്പൂൺ. അങ്ങനെ നമ്മൾ കണക്കാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പുഡിംഗ് വളരെ കൃത്യമായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ ഇന്നുണ്ടാക്കിയ അടിപൊളി കരിക്ക് പുഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.